നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രംപ് അധികാരത്തിലേറിയതോടുകൂടി തന്നെ എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ ഇപ്പോൾ യുക്രൈനിലെ യുദ്ധം കൂടുതൽ വഷളാക്കരുതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ഫ്ലോറിഡയിൽ നിന്ന് ഫോണിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുടിനോട് ആവശ്യപ്പെട്ടതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാഴാഴ്ചയായിരുന്നു ഇരുവരുടെയും സംഭാഷണം. യൂറോപ്പിലെ US സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് പുടിനെ ട്രംപ് ഓർമ്മിപ്പിച്ചതായും യുക്രൈനിലെ യുദ്ധം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂടുതൽ ചർച്ചകളിൽ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ട്രംപ് ഊന്നി പറയുകയും വിഷയത്തിൽ റഷ്യയുമായി ഭാവി ചർച്ചകളിൽ ഏർപ്പെടാനുള്ള സന്നദ്ധത സൂചിപ്പിക്കുകയും ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും ട്രംപ് ബുധനാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ തുടർച്ചയായാണ് പുടിനുമായുള്ള ഒരു സംഭാഷണം നടന്നിരിക്കുന്നത്. 78-കാരനായ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉക്രൈനിലെ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും അത് എങ്ങനെ ചെയ്യുമെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടില്ല. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും എന്നാൽ റഷ്യയുടെ പ്രാദേശിക നേട്ടങ്ങളും അവകാശവാദങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതുണ്ടെന്നും പുടിൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് തങ്ങളുടെ പക്ഷത്ത് കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ ഉക്രൈൻ നേതൃത്വത്തിന്റെ അനാസ്ഥയാണ്. മോസ്കോയ്ക്ക് സുരക്ഷാ ഗ്യാരണ്ടി നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പുടിൻ സംസാരിച്ചു. റഷ്യൻ സൈന്യം ഉക്രൈനിൽ കുറഞ്ഞത് ഒരു വർഷത്തിനിടയിൽ ഏറ്റവും വേഗത്തിൽ മുന്നേറുകയും രാജ്യത്തിന്റെ 1/5 നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 2014 ഉക്രൈനിൽ നിന്ന് മോസ്കോ പിടിച്ചെടുത്ത ക്രിമിയ, ഡോൺബോസിന്റെ ഏകദേശം 80%, ഡൊണെറ്റ്സ്ക്, ലുഹാൻസ്ക് പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന കൽക്കരി ഉരുക്ക് മേഖല 70%, തെക്കൻ സപോരിജിയ, കെർസോൺ മേഖലയിൽ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഏതായാലും ട്രംപുമായിട്ടിപ്പോൾ ഫോൺ സംഭാഷണത്തിൽ നിർണായകമായിട്ടുള്ള ഒരു നീക്കം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബുധനാഴ്ച ഓവൽ ഓഫീസിൽ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. പ്രസിഡന്റ് ബൈഡന്റെ ക്ഷണപ്രകാരം ഇരുവരും രാവിലെ 11 കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. പ്രഥമ വനിത ജിൽ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്താൻ അടുത്ത പ്രഥമ വനിതയാകാനിരിക്കുന്ന മെലാനിയ ട്രംപിനെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അധികാര കൈമാറ്റത്തിന് മുന്നോടിയായി നിലവിലെ പ്രസിഡന്റും നിയുക്ത പ്രസിഡന്റും തമ്മിൽ വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നത് സാധാരണമാണ്. 4 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ബൈഡൻ പരാജയപ്പെടുത്തിയ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു ട്രംപ്. അന്ന് പരാജയം സമ്മതിക്കാതെ അധികാരം കൈമാറാൻ ട്രംപ് വിസമ്മതിച്ചിരുന്നു. അധികാര കൈമാറ്റത്തിന് മുൻപ് ബൈഡനെ പ്രസിഡന്റായിരുന്ന ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കാതെ പതിവ് തെറ്റിച്ചിരുന്നു. വലിയ തോതിൽ പ്രതിഷേധങ്ങൾ ഉയരുകയും ഒടുവിൽ 2021 January 6 ക്യാപിറ്റോൾ കലാപത്തിനും കാരണമായിരുന്നു. എന്നാൽ ബൈഡൻ പതിവ് തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതുപ്രകാരമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച കൂടിക്കാഴ്ചയ്ക്കായി ട്രംപിനെ ക്ഷണിച്ചത്.